വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു നാട് ആകെ പകച്ചു നിൽക്കുകയാണ്. സ്വന്തം മക്കളെ കൊന്ന് സ്വയം ജീവനൊടുക്കിയ പിതാവ്, അച്ഛൻ വിളിച്ചുകൊണ്ടുപോയ മക്കൾ ഉടൻ മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മാതാവ്, പക്ഷേ അതുണ്ടായില്ല. തിരുവനന്തപുരം നാവായിക്കുളത്ത് ഇന്ന് നടന്ന സംഭവങ്ങൾ പലർക്കും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നതല്ല. രാവിലെ 11-ക്കാരനെ വീട്ടിനുള്ളിൽ കഴുത്തറുത്തു കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെയാണ് നാട്ടുകാർ വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. നൈനാം കോണം സ്വദേശിയായ സഫീറിന്റെ മകൻ അൽത്താഫിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകന്റെ മൃതദേഹം വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് കഴുത്തറുത്ത നിലയിലാണ് കണ്ടെത്തിയത്. അതിനിടെ സഫീറിന്റെ ഓട്ടോറിക്ഷ ക്ഷേത്രകുളത്തിന് സമീപം കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ 12-ഓടെ ആദ്യം സഫീറിന്റെയും പിന്നീട് 12.5-ഓടെ ഇളയ മകൻ അൻഷാദിന്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. മകൻ വീട്ടിലാണെന്ന കുറിപ്പ് ഓട്ടോയിൽ വെച്ചാണ് സഫീർ ഇളയ മകനൊപ്പം കുളത്തിലേക്ക് പോയത്. ഈ കുറിപ്പിൽ നിന്നും മകനെ കഴുത്തറുത്തത് സഫീർ തന്നെയാണെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. സഫീറും ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നിവർ ഏറെ നാളായി പിരിഞ്ഞു താമസിക്കുകയുമായിരുന്നു. മക്കളും ഭാര്യയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ സഫീർ എത്തി മക്കളെ തന്റെ ഒപ്പം കൊണ്ടുപോവുകയും ചെറിയ യാത്രയും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അടുത്ത ദിവസമോ അന്നോ തിരിച്ച് അമ്മയുടെ അടുക്കൽ എത്തുകയും ചെയ്തിരുന്നു. ഭാര്യയോട് തർക്കങ്ങളുണ്ടെങ്കിലും മക്കളോട് സ്നേഹത്തോടെയാണ് സഫീർ പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനൊപ്പം മക്കളെ വിടാൻ ആ അമ്മയ്ക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇന്ന് നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ്. സഫീറിന്റെ മാനസികമായ പ്രശ്നങ്ങൾ തന്നെയാണ് കുടുംബ വഴക്കിന് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഇത്രയും ക്രൂരമായ കൊലപാതകത്തിലേക്ക് നീങ്ങും വിധം പ്രശ്നങ്ങൾ മാറിയത് ആരും തിരിച്ചറിഞ്ഞില്ല. സ്വന്തം ചോരയുടെ കഴുത്തറക്കുമ്പോഴും സഫീറിന്റെ കൈവിറക്കാത്ത വിധം എന്തായിരുന്നു പകയെന്നാണ് നാട്ടുകാർ ഇപ്പോഴും ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.